സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ, പ്രൊഡ്യൂസർ, എഡിറ്റർ എന്നീ നിലകളിൽ മലയാള സിനിമാ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് എം ബി പത്മകുമാർ. രണ്ടായിരത്തി 2014 അദ്ദേഹം സംവിധാനം ചെയ്ത മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയ്ക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, മോഹൻ രാഘവൻ പുരസ്കാരം എന്നിവ ലഭിച്ചു. 2015 രൂപാന്തരം എന്ന സിനിമയ്ക്ക് പനോരമ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. നമസ്കാരം സാർ. നമസ്കാരം. സാർ, സിനിമ ബോധപൂർവം തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു, കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നുമായിരുന്നു. അതിനുശേഷം സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും കുടുംബത്തിലില്ല. എങ്ങനെയായിരുന്നു ഈ സിനിമാ ലോകത്തേക്ക് എത്തിയത്? ഈ പലരും പറയുന്ന ഒരു വാക്കാണ് ഈ ബോധപൂർവം എന്ന് പറയുന്നത്. അപ്പം പലതും ബോധപൂർവം നമുക്ക് സംഭവിക്കുന്നതാണ്. ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഇത് ബോധപൂർവം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ വ്യക്തിയുടെയും ജന്മനാ തന്നെ കുറേ ഇൻസ്റ്റിങ്ക്റ്റ് ജന്മസിദ്ധമായിട്ട് കിട്ടാറുണ്ട്. ഇപ്പം പാട്ടുപാടാൻ കഴിവുള്ളൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അത് വെറുതെ കുട്ടിക്കാലത്ത് പോലും ഒന്ന് മൂളിയാൽ അതിനകത്ത് ഒരു 1000 രാഗങ്ങളുണ്ടാവും. ഒന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. പടം വരയ്ക്കാൻ ഇൻസ്റ്റിങ്ക്റ്റുള്ള ജന്മസിദ്ധമായി കിട്ടിയ കഴിവുള്ളൊരു കുട്ടി ഒരു ചെറിയ പെൻസിലുണ്ടെന്ന് കോറിയാൽ മതി, അതിനകത്ത് ഒരുപാട് ചിത്രങ്ങൾ നല്ല മനോഹരമായിരിക്കും. അതുപോലെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു മനസ്സിലെപ്പോഴും എൻ്റെ ഒരു ആശയങ്ങളെ പുറത്തു പറയാൻ, ഇപ്പോൾ എൻ്റെ മനസ്സിലെ തോന്നുവാണെങ്കിൽ അച്ഛനും അമ്മയോടൊക്കെ പറയും, അങ്ങനെ പറയുന്നൊരു ആശയമുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടുതലും എന്നിലേക്ക് ചുരുണ്ടു കയറാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. പുറം ലോകത്ത് കുട്ടികളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് എന്നെ കണ്ടെത്താനൊരു ശ്രമം വരും. അപ്പോൾ ഞാൻ സിനിമാ ലോകം, ഇപ്പോൾ നമ്മുടെ ആശയങ്ങളെ ഒരു പുറം ലോകത്ത് എത്തിക്കാൻ വേണ്ടി നമുക്കൊരു മീഡിയം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു വാഹനം ആവശ്യമുണ്ട്, കാറ് പോവാം, ട്രെയിനിന് പോവാം, എന്തായാലും നമുക്ക് ലക്ഷ്യമുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അന്ന് എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ ദൂരദർശനാണ് ഉണ്ടായിരുന്നത്, ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ നിന്നും ചെറിയൊരു സിനിമയും പറിച്ച് നമ്മുടെ സ്വീകരണ മൂലയും നട്ട് കഴിയുമ്പോൾ അയലത്തുകാരൊക്കെ ഓടി വരും. എൻ്റെ വീട്ടിലൊരു BPL ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. അപ്പോൾ 10 മഹാഭാരതം കാണാൻ വേണ്ടി എൻ്റെ നാട്ടിലുള്ളവരെല്ലാം ഓടി എൻ്റെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാം ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്രയും പേര് ചെറിയൊരു സ്ക്രീനിൽ കണ്ണു നട്ട് ഒരേ മനസ്സോടെ ഒരേ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു മാധ്യമം ദൃശ്യമാധ്യമമാണെന്ന് മനസ്സിലായാണ് സിനിമ എന്നിലേക്കൊന്ന് അട്രാക്റ്റ് ആയത്. അത് പിന്നീട് ബോധപൂർവം നമ്മൾ പലതും ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. അത് ബോധപൂർവമല്ല, എൻ്റെ ജന്മസിദ്ധമായിട്ട് എൻ്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ ഒരു മാധ്യമം വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് മാത്രമാണ് സിനിമ എന്ന് പറയുന്നത്. സംവിധായകൻ എന്നുള്ള നിലയിൽ, അഭിനേതാവ് എന്നുള്ള നിലയിൽ, രണ്ട് നിലയിലും മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. ഇതിൽ ഏതിനോടാണ് MB പത്മകുമാർ എന്ന വ്യക്തിക്ക് കൂടുതൽ അടുപ്പുള്ളത്? ഞാൻ 3 സിനിമയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് പല അംഗീകാരം കിട്ടിയ സിനിമകളായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ഒരു സംവിധായകനായിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു എഡിറ്ററായിരുന്നു, അതിൻ്റെ സൗണ്ട് ഡിസൈനും ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഏകദേശം അറിയാവുന്ന രീതി ആളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സംവിധായകൻ എന്ന് പറയുന്നത് കുറച്ച് പേരെ ചേർത്ത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയാറില്ലേ. ഒരു സംവിധായകൻ നമ്മളൊക്കെ കരുതുന്നത് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഡയറക്ടേഴ്സ് ചെയറിൽ ഇരുന്നിട്ട് ആക്ഷൻ കട്ട് പറയുന്ന ഒരാളാണെന്ന്, ഒരിക്കലും അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയത്തെ, അദ്ദേഹത്തിൻ്റെ ലോകത്തോട് പറയാനുള്ള ആശയത്തെ പേപ്പറിലൂടെ ഒരു തിരക്കഥാകൃത്തിലൂടെ എഴുതിയിട്ട് ഒരു എന്താ പറയുക, ഒരു അഭിനേതാവിനെ വിളിച്ചിട്ട് അതിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ജീവനേകിയിട്ട് ഒരു എഡിറ്ററെ വിളിച്ചിട്ട് ചെയ്ത വിഷ്വൽസ് എല്ലാം തുന്നി ചേർത്ത് വെച്ച് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ അല്ലേ. അപ്പോൾ സംവിധായകൻ എപ്പോഴും മേൽനോട്ടം വഹിക്കുന്ന കുറേ പേരുടെ മനസ്സുകളുടെയും ടാലൻറ്റുകളെയും ചേർത്ത് വെച്ച് ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു ലീഡറാകുമ്പോൾ അതൊരു സുഖമുണ്ട്. അതുകൊണ്ട് എനിക്കെപ്പോഴും ഒരു സംവിധായകൻ്റെ മേലെങ്കിൽ അണിഞ്ഞിട്ട് ഒരു ഒരു എന്താ നമ്മുടെ ആശയങ്ങളെ പുറലോകത്തിക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഞാൻ കംഫർട്ടബിളാണ് ഒരു സംവിധാനത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. നിവേദ്യം പോലൊരു സിനിമ, അതിനകത്തെ സുരേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ഒരുപക്ഷെ MB പത്മകുമാർ എന്ന് പറയുന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു രൂപം അതാണ്. എങ്ങനെയുണ്ടായിരുന്നു ലോഹിതദാസ് എന്ന് പറയുന്ന സംവിധായകനോടൊപ്പമുള്ളൊരു അനുഭവം പങ്കുവെക്കാമോ? ഇപ്പം ഞാൻ പറയാം, തുടക്കത്തിൽ എനിക്ക് സിനിമയോട് വല്ലാത്തൊരു സ്നേഹം, സിനിമയിൽ എന്താണോ എന്നൊക്കെ അറിയില്ല. എൻ്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്ന മീഡിയമായിട്ടാണ് സിനിമയെ സെർച്ച് ചെയ്തത്. അപ്പം പിന്നീട് മനസ്സിലാക്കി സംവിധാനം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല എനിക്ക് ചേരുന്നതെന്ന് തോന്നിയ സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തും. അന്വേഷിച്ച് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ മനസ്സിൽ ഇതുപോലെ ആവണം, അതുപോലെയാണ്, അദ്ദേഹത്തെ പോലെ ആവണം, അങ്ങനെ എൻ്റെ മനസ്സ് കയറിയ കുറച്ച് രൂപങ്ങളായിരുന്നു ജയരാജ് സാറും ലോഹി സാറും ഒക്കെ, ഷാജിൻ കിരൺ സാറൊക്കെ. അപ്പോൾ ഇവരെ നിരന്തരം ഞാനിങ്ങനെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യും. അവരുടെ കൂടെ നിൽക്കാനും അവരെ അസിസ്റ്റ് ചെയ്യാനുമുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ നിന്നത്. അപ്പം അവർക്കൊക്കെ എത്രയോ പേര് അവരെയൊക്കെ ഫോൺ ചെയ്യുന്നതാണ്. ഒരു കഥ ലോഹിസാറിൻ്റെയൊക്കെ സിനിമയിൽ ഒരു മുഖം കാണിക്കാൻ എത്രയോ പേര് ഫോൺ ചെയ്യുന്നതാണ്. അപ്പം നിരന്തരമായി എൻ്റെ ഒരു ശല്യപ്പെടുത്തലിൽ അദ്ദേഹം സഹിയല്ല, അതിനെ ലൊക്കേഷൻ വിളിച്ചിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്യാനാണ് വിളിച്ചത്. അപ്പോൾ പോലീസുകാരൻ്റെ വേഷം ചെയ്യാനായിട്ട് അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണല്ലോ നമ്മളെയൊക്കെ പരിഗണിക്കുക. അപ്പോൾ ഞാനവിടെ ചെന്നപ്പം അതിനകത്ത് ഒരു SI ഇവരെ പൊക്കിക്കൊണ്ട് പോകുന്നൊരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ SIയുടെ വേഷം എനിക്ക് തന്നു.
അപ്പം ഞാനവിടെ ചെന്ന് എസ്ഐയുടെ വേഷമൊക്കെ ഇടുകയാണ്. അപ്പം ഒരു താരമല്ലെങ്കിൽ നമുക്കവിടെ സാധ്യതകളൊന്നും കിട്ടില്ല. നമ്മൾ ഏതെങ്കിലും മൂലയ്ക്ക് നിന്ന് ഡ്രസ്സൊക്കെ മാറണം. അപ്പം അന്നേ ദൂരദർശന പ്രോഗ്രാം ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാനവിടെ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പം ദൂരെ നിന്ന് ലോഹി സാർ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ലോഹി സാർ എന്നെ കുറച്ച് നേരം കണ്ടിട്ട് കുറച്ച് എൻ്റെ മുഖത്തോടൊക്കെ നോക്കിയിരുന്നു. നോക്കി നിന്നിട്ട് അസോസിയേറ്റും ക്യാമറമാനൊക്കെ എന്നെ വിളിച്ച് അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞു കുറേ ഫോട്ടോസൊക്കെ എടുക്കണം, കുറേ പോസ് ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞ പോസൊക്കെ ചെയ്തിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അദ്ദേഹം അത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, നിങ്ങളെ പറയുക എനിക്ക് ടീമുണ്ട്, പിന്നെ ഈ വേഷവും ചെറിയ വേഷവും ചെയ്യേണ്ട, നമുക്കിതിലെ വില്ലൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ആ സമയത്ത് അഭിനയത്തിൽ എന്താണ് ആ അദ്ദേഹം ഉദ്ദേശിച്ച സുരേന്ദ്രൻ എന്ന കഥാപാത്രമൊന്നും ഒന്നും എനിക്കറിയില്ല. ഒരു ബ്ലാങ്ക് ആയിട്ട് നിന്നതാണ്. അപ്പം ശരിക്കും എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും, തീവ്രമായി ആഗ്രഹിച്ചാൽ, നമ്മളൊരു ഒരു ഇന്നതാകണമെന്ന് ആഗ്രഹിച്ചാൽ പറയാറില്ല, ഓൾ ദി യൂണിവേഴ്സ് വിൽ എന്താ പറയുക കൺസ്പയേഴ്സ് ടു ഗെറ്റിംഗ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ, എനിക്ക് കിട്ടിയൊരു മാർഗ്ഗം കാലം കൊണ്ട് തന്നതാണ് സിനിമയുടെ മുമ്പിൽ നിന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് സിനിമ കാണുക എന്നുള്ളത്. അങ്ങനെ ലോഹി സാറ് സുരേന്ദ്രൻ എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് സുരേന്ദ്രൻ എന്നിലേക്ക് എങ്ങനെ ആവാഹിക്കപ്പെടും എന്നുള്ളതല്ല, ആ കഥാപാത്രത്തെ ആ തിരക്കഥാകൃത്തും ആ ഒരു ക്രിയേറ്ററും എങ്ങനെ കൺസീവ് ചെയ്ത് എങ്ങനെ മീൻസ് മറ്റൊരു ജനങ്ങളിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൊരു ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ലോഹി സാറായിട്ടുള്ള ഒരു അസോസിയേഷൻ ഒരു നടനും സംവിധായകനപ്പുറത്തേക്ക് ഒരു ക്രിയേറ്ററും വളർന്നു വരുന്ന ചില എൻ്റെ മനസ്സിൽ വിത്തുകൾ മുളച്ചു വരാനുള്ള ചില മരുന്നുകളും വളങ്ങളും വെള്ളവും ഒക്കെ അദ്ദേഹം അറിയാതെ ഇതിലേക്ക് കുഴിക്കാനുള്ള സാഹചര്യമാണ് സുരേന്ദ്രൻ എനിക്ക് തന്നത്. അതാണ് നിവേദ്യത്തിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നീ പേടിക്കണ്ട ചേട്ട, നിന്നെ ഒന്നും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ കാണുള്ളൂ. ആൽക്കമിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അങ്ങയുടെ യൂട്യൂബിലെ മോട്ടിവേഷൻ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ ഈ ആൽക്കമിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സ്വപ്ന സഞ്ചാരി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വാക്ക് കാണാം. ഇത് ജീവിതത്തിൽ നിന്ന് ചിന്തിയെടുത്ത ഒരേടാണ് എന്ന് പറയാമോ? ആ തീർച്ചയായിട്ടും, കാരണം ഇത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും സാങ്കല്പിക ലോകമാണ്, സ്വപ്ന ലോകത്തോടുള്ള യാത്രയാന്നൊക്കെ പറയുന്നത്. ആൽക്കമിസ്റ്റ് ഒന്നും അതൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയായാലും ലോകത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയുന്ന കാര്യം നമ്മളൊക്കെ ബാഹ്യമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഏറ്റവും ഒരു ഉദാഹരണം നമ്മുടെ ഈ പുരാണത്തിലെ ശിവനെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ശിവൻ തൃക്കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കുന്നു, കാമദേവൻ പുറത്തു വന്നതിനെ കാമദേവനെ ഭസ്മമാക്കുന്നു എന്നൊക്കെ പറയുന്നത് സിമ്പോളിക്കാണ്. യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഭഗവാൻ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം തപസ് ചെയ്തിരിക്കുമ്പോൾ കാമദേവൻ പുറത്തല്ല വന്നത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് കാമം ജനിച്ചത്. കാമം ജനിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ പോവും. അപ്പോൾ എന്ത് ചെയ്തു, തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി എന്ന് പറയുന്നത് പുറത്തേക്കല്ല പരമശിവൻ തുറന്നത്, ഉള്ളിലേക്കാണ് തുറന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. അപ്പം ഈ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ നടത്താനുള്ള ഡ്രൈവാണ് അല്ലേ. ഇപ്പോൾ ദൂരദർശൻ്റെ ആദ്യത്തെ ഒരു ഷോ, ഞാൻ ആദ്യമായിട്ട് മീഡിയയിൽ ലോകം അറിയുന്നത്, എന്നെ കാണുന്നത്, എൻ്റെ ശബ്ദം കാണുന്നത്, എൻ്റെ രൂപം കാണുന്നത് ഇപ്പം 18-19 വയസ്സിൽ ദൂരദർശനിലൂടെയാണ്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ദൂരദർശനിലെ ഒന്ന് മുഖം കാണിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ സിനിമയിൽ ഒരു പാസിംഗ് ഷോട്ട് ചെയ്യുന്ന പോലെയാണ്, അത്രമാത്രം പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. അന്നേരം ഈ പറഞ്ഞ പോലെ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഡിപ്രൈവ്ഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാറില്ലേ, ഈ അടിച്ചമർത്തപ്പെട്ട ഒരു കുട്ടിയുടെ ലോകം എന്ന് പറയുന്ന ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. 10 പേരെ കാണുമ്പോൾ ബോധം പോവുക. പക്ഷേ എങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഒരു വാസന പുറത്തു കൊണ്ടുവരാനുള്ള, നമ്മൾ ഇപ്പം മരിക്കാൻ വെള്ളത്തിൽ കിടന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു കയറണമെന്ന് നമ്മൾ ശ്രമിക്കാറില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരദർശൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, ആരോഗ്യവേദി എന്നൊരു പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് നേരിട്ട് പങ്കെടുക്കാം. പ്രേക്ഷകർക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് ദന്ത സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങളൊരു ചോദ്യം എഴുതി അറിയിക്കൂ. തിരഞ്ഞെടുത്ത ഓരോ ജില്ലയിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യും. അപ്പം അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഭീകരമായ ഷൈയാണ്, എനിക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ഒരു 10 പേരെ കണ്ട ഞാൻ ബോധം പോവും, ബ്ലാക്ക് ഔട്ട് ആയിപ്പോൾ. അങ്ങനെ നിൽക്കുന്ന ഒരാൾ എൻ്റെ മനസ്സിൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യും, എൻ്റെ ഷെല്ലിനെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കുരുടനെ പോലെ ഞാൻ ജീവിച്ചു തീർക്കും. അന്ന് എനിക്ക് 19 വയസ്സാണ്. അപ്പോൾ എനിക്കിതുപോലെ ലെറ്റർ വന്നു, ദൂരദർശൻ എന്നൊരു ഇൻവിറ്റേഷൻ, നിങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം ഒറ്റ സെൻറ്റൻസ് മാത്രമാണ്, അതായത് ഫ്ലൂറിൻ ചേർന്ന പേസ്റ്റ് തേച്ചാൽ ഫ്ലൂറോസിസ് എന്നൊരു അസുഖം ഉണ്ടാകും എന്നുള്ള ചോദ്യം എഴുതി അറിയിച്ചതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ചോദ്യം ദൂരദർശൻ സെലക്ട് ചെയ്ത് ഇവിടെ വന്നപ്പം, ഇന്ന് ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ അതേ ഒരു നെഞ്ചിടിപ്പായിരുന്നു എനിക്ക്. ഇത് കുറച്ച് സമയമേ ഉള്ളൂ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പറയാനും, ദൂരദർശൻ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ എൻ്റെ ശബ്ദം കേൾക്കാനും ഒക്കെ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞൊരു ചോദ്യമുണ്ട്, ഈ ലോകത്തെ എന്നെ സഹായിക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. ഈ ഇരിക്കുന്ന പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ ഇരിക്കുന്ന ക്യാമറമാനോ ഇരിക്കുന്ന ലൈറ്റ് ബോയ്സിനോ ഒന്നും എന്നെ സഹായിക്കാൻ പറ്റില്ല. അവരൊക്കെ ഒരുപക്ഷെ ഞാനൊന്ന് പാളിപ്പോയാൽ അവർ കളിയാക്കിച്ചിരിക്കും, എന്തിനടുത്താ വന്നത്, കണ്ടില്ലേ ഞങ്ങളുടെ സമയം കളയാൻ. അങ്ങനെ ഒരു ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്തതാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇതെല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. സെൽഫ് മോട്ടിവേഷനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ടൂൾ നമ്മുടെ സെൽഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി. അതിലൂടെ നടന്ന് ജീവിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചവിട്ടിക്കേറിയ പടികൾ ഇമ്പോസിബിൾ എന്ന് തോന്നിയത് പോസിബിളാക്കിയത് ഞാൻ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു. അതും ദൃശ്യമാധ്യമം തന്നെയാണ്, ഫേസ്ബുക്കായാലും ഏത് സോഷ്യൽ നെറ്റ്വർക്കായാലും. അതിലൂടെ ഞാൻ വിളിച്ച് പറയുന്നു, കുറേ പേർക്കും മാറ്റം ഉണ്ടാകുന്നു. ഇവിടെ ഒരു
റിച്ചാർഡും കിരണും പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. 2014 മൈ ലൈഫ് പാർട്ണർ എന്നൊരു സിനിമ വരുന്നത്. ഒരു പക്ഷേ മലയാളികൾ ക്യൂർ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഗേ LGBTIQ കുറിച്ചൊന്നും അത്ര കേട്ട് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് അകന്ന് നിൽക്കുന്ന, ബോധവാന്മാരല്ലാത്ത ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ അവാർഡുകൾ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു? പണ്ടത്തെ ആൾക്കാർക്ക് പറയാറുണ്ട്, സൂര്യൻ രാത്രിയിൽ ഒന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പലത് പലരുടെയും മുഖമൂടികൾ ചീന്തി അഴിഞ്ഞു വീഴുമെന്ന് പറയാറുണ്ട്. ഈ LGBTയുടെ സബ്ജക്റ്റായാലും ഗേ സബ്ജക്റ്റായാലും മറ്റെന്ത് സബ്ജക്റ്റായാലും ഒന്ന് ഈ അന്യഗ്രഹത്തിൽ നിന്ന് വന്നാലും എല്ലാ ഈ ഭൂമിയിലുണ്ട്. അത് അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ആ സിനിമ എടുക്കുക, കാരണം ഞാൻ എപ്പോഴും തിങ്ക് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഇപ്പം ഒരേ കളറിലുള്ള വെളിച്ചം നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. അതിൻ്റെ ഇടയിൽ ഒരു നീല വെളിച്ചോ പച്ച വെളിച്ചോ വരുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് ആൾക്കാർ നോക്കാറില്ലേ? അതുപോലെ ഞാൻ കരുതി ഫസ്റ്റ് സിനിമ, ഇപ്പം സ്വർഗ്ഗ പ്രണയം എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് എനിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. എൻ്റെ ബാല്യകാലത്തിലൂടെ ഞാൻ അറിയാതെ എന്നിലൂടെ കടന്നുപോയ ചില ഏടുകളാണതൊക്കെ. അപ്പോൾ ഇപ്പോഴും സമൂഹത്തിൻ്റെ അകത്ത് എന്താ പറയുക, ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ഒഥൻറ്റിക് ആയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ മൈ ലൈഫ് പാർട്ണർ എന്നൊരു സിനിമ ആ ഒരു പ്രമേയം സെലക്ട് ചെയ്ത്. അന്ന് എൻ്റെ എല്ലാവരും പറഞ്ഞായിരുന്നു, പദ്മകുമാർ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരമാണ്, അത് ആൾക്കാർ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കല്ലെറിഞ്ഞിട്ടുണ്ട്. ആ പടം ഷൂട്ട് മുതൽ അതിൻ്റെ അവസാന നിമിഷം വരെ. ഇതും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലോ, കാരണം ഒരു സമൂഹത്തെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കൂവി പറയണമല്ലോ. അങ്ങനെ പറഞ്ഞൊരു സിനിമയാണ് അത്. അത് മാത്രമല്ല, ഞാനൊരാൾ അസോസിയേറ്റോ അസിസ്റ്റൻ്റോ ഒന്നും ചെയ്യാതെ കണ്ടതും കേട്ടതും അറിഞ്ഞതും എഴുതി വെച്ചൊരു സിനിമയാണത്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഞാൻ അറിഞ്ഞതും പഠിച്ചതും ഒക്കെ ശരിയാണോന്നറിയാൻ വേണ്ടി ഞാനെടുത്ത സിനിമ. ഒരു പക്ഷേ അത് എങ്ങും അംഗീകരിക്കപ്പെടാതെ പോയിരുന്നെങ്കിൽ, അത് ചർച്ച ചെയ്യപ്പെടാതെ പോയിരുന്നെങ്കിൽ ഞാനൊന്നൊരു സൃഷ്ടാവോട് ഇല്ലാതായി പോയേനെ. അപ്പോൾ മൈ ലൈഫ് പാർട്ണർ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചത് നടക്കാനുള്ള കുറച്ച് എനർജീസാണ്. കുറച്ചല്ല, ഒരു 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 പവർ ഹൗസ് തന്നെയാണ്. മലയാള സിനിമയിലെ ഒരു ജെൻഡർ അധികാര ഘടന മലയാള സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പല അഭിനേതാക്കളും തുറന്നു പറഞ്ഞ കാര്യമാണ്. സംവിധായകൻ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സിനിമയുടെ ഭാഗമാണെന്ന രീതിയിലും, അല്ലെങ്കിൽ വലിയൊരു കൊമേഴ്സ് സിനിമയുടെ വലിയ ഭാഗമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം പറയുകയാണെങ്കിൽ അത് സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ആദ്യം ഞാൻ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയും. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വിഭാഗങ്ങൾ ഇങ്ങനെ വിവേചനം, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ രാവിലെ ഒരു ലൊക്കേഷനിലേക്ക് വരാമെങ്കിൽ നമുക്കറിയുന്നത് അവിടെ ഒരു പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ട്. അത് ഒരു നടനല്ലാത്തതുകൊണ്ട്, ഒരു സംവിധായകനല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു കാറ്റഗറൈസ് ഇല്ല, നല്ല ക്വാളിറ്റി കാറ്റഗറൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരനുഭവിക്കുന്ന ഒരു അവഗണനയുണ്ട്. രാവിലെ ഒരു നടൻ ലൊക്കേഷനിൽ എത്തുമ്പോൾ, സംവിധാനം എത്തുമ്പോൾ രാവിലെ 3 മണിക്ക് എണീറ്റ്, അതൊരു ഭീകരമായൊരവസ്ഥയാണ്. അത് എല്ലാം ഇപ്പം ജാതിയുടെ കാര്യത്തിലായാലും മതത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് പേര് ഈ ഒരു ഇൻഡസ്ട്രി ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളെ ഒരു വിവേചനം, അത് സിനിമാ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലുണ്ട്. നമ്മൾ ഇത്രമാത്രം അഡ്വാൻസായി ചിന്തിക്കുന്ന ഭാരതത്തിൻ്റെ സ്ത്രീകൾ ഇപ്പോഴും സെക്യൂർഡ് അല്ല, അത് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും പണ്ട് കാലങ്ങളിൽ എടുക്കണം, അത് തന്നെയാണ്. ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മളൊരു പുരുഷ മേധാവിത്വമാണ് കൃഷിയിൽ പണ്ട് മുട്ടേ വരുന്നത്. ഒരു അതോറിറ്റിയായിട്ട്, ഒരു ഉടമയായിട്ട് ഒരു പുരുഷൻ ഇരുന്നിട്ട് നെല്ലിനെ സ്ത്രീയാക്കി, ഭൂമിയെ സ്ത്രീയാക്കി, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അപ്പോഴേ സ്ത്രീക്കൊരു മാറ്റി നിർത്തൽ വരുന്നുണ്ട്. പക്ഷേ അത് എല്ലാ മേഖലയിലുമുണ്ട്, സിനിമാ മേഖലയിലും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. പിന്നെ ഈ അടുത്ത് നടക്കുന്ന മത്സരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പുരുഷ മേധാവിത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ പ്രകടനത്തിൽ ശ്വാസം മുട്ടുന്ന ചില പുരുഷരെയും നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഭൂമിയുള്ളിടത്തോളം കാലം ഇങ്ങനൊരു വിവേചനം ഉണ്ടാകും. അതിൽ നിന്നും ലേഡീസ് സൂപ്പർ സ്റ്റാർ പോലെ ചിലർ നടന്നു കയറുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സമുദായം മുഴുവൻ ഭരിച്ച ഒരു രാജകുടുംബം മുഴുവൻ ഭരിച്ച സ്ത്രീയെ പോലെ അതിലൊന്നോ രണ്ടോ പേര് പുറത്തു വന്നാൽ അത് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിരിക്കും. സീരിയലിൽ നിന്ന് ഒത്തിരി സീരിയലുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സീരിയലിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു നടത്തം, സീരിയൽ ഏതെങ്കിലും തരത്തിൽ സിനിമയെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രയോജനം ചെയ്തിട്ടുണ്ടോ? സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് നടന്ന ഒരാളല്ല, സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അതിനോടുകൂടി സിനിമയിലെ അഭിനയത്തിൻ്റെ ബാധ്യതകളും എനിക്ക് അടഞ്ഞു ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. സിനിമയും സീരിയലും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്ത് ഇപ്പോൾ ദൂരദർശൻ്റെ കാര്യം തന്നെ, ദൂരദർശനിലൊക്കെ വന്ന സീരിയലുകൾക്ക് സിനിമയോട് അത്ര കിടപിടിക്കുന്ന ഒരു ക്വാളിറ്റി സീരിയലുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് സീരിയലിൽ നിന്ന് ഒരുപാട് പേര് ഇന്ന് സിനിമയിൽ സജീവമാണ്. മലയാള സിനിമയുടെ ഒരു ഭാഗത്തെ പരിണാമത്തെക്കുറിച്ചാണ്. ട്രാഫിക്കിന് ശേഷം ഇങ്ങോട്ട് വന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അത് കഥാപരിസരം മാറുന്നുണ്ട്, കഥ പറയുന്ന രീതി മാറുന്നുണ്ട്, അങ്ങനെ സിനിമയിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും മാറ്റം ഉണ്ടാവുന്നുണ്ട്, എങ്കിലും നമ്മൾ കേൾക്കാതിരുന്ന, കാണാതിരുന്ന ഇടങ്ങളിലേക്കുള്ളൊരു നോട്ടമായിട്ട് കാഴ്ച മാറുന്നുണ്ട്. ഒരു സംവിധായകൻ
ഗായകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ സിനിമയും സാഹിത്യവും ഒക്കെ എടുത്ത് വായിച്ച് നോക്കുക, കാണുക ചെയ്താൽ മനസ്സിലാവും. പണ്ടത്തെ സിനിമ എടുക്കും, ആ സമയത്ത് ഒരു സമൂഹം ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായിരുന്നു ഒരു ഒരു സാഹിത്യകൃതിയും ഒരു സിനിമയും ഒക്കെ. പക്ഷേ ഇന്നത്തെ സിനിമകൾ ഭാവന മാത്രം വളർത്താനും അല്ലെങ്കിൽ തൻ്റെ തനിക്ക് കഴിവുണ്ടെന്ന് കാണിക്കാനും ചെയ്യുന്ന സിനിമകൾ ഒരു നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കാലഘട്ടത്തെയും മോശമായി ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു തലമുറ ആ സിനിമകളെ റെഫർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ജീവിച്ചത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണെന്ന് നമ്മൾ അറിയാതെ അവർ മനസ്സിലാക്കി പോകും. അതുകൊണ്ട് ഈ ഭാവനാപരമായി സിനിമ വികസിക്കുമ്പോഴും സാമൂഹ്യപരമായും അല്ലെങ്കിൽ മൂല്യപരമായും ഒക്കെ വലിയ ചുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി അടുത്ത തലമുറ അതിനെ ഏറ്റെടുത്ത് മറ്റൊരു തലത്തിലേക്ക് നമുക്ക് പോകും. ഇപ്പോൾ ഇംഗ്ലീഷിലെ പല വാക്കുകളും സിനിമയിൽ വളരെ മോശമായ വാക്കുകളൊക്കെ ഇന്ന് ആരുപയോഗിക്കുന്നതാണ്. ഇപ്പം ഇവിടുത്തെ പല പുതിയ സിനിമകളിലെ വാക്കുകൾ നമുക്ക് സർവ്വസാധാരണമായി എടാ പോടാന്ന് വിളിക്കുന്നവർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരുന്നത് ഒരു അപകടമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ കാണാത്ത ഒരു ഡെപ്ത്തിലേക്കുള്ള ഒരു നോട്ടം സിനിമ നടത്തുന്നുണ്ട് എന്നാണ് ഭാഗത്വപരമായിട്ട് ഒത്തിരി മാറ്റം വരുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ അയ്യങ്കാളിപ്പട പോലെയുള്ള ആശയങ്ങൾ സിനിമയിലേക്ക് കടന്നു വരുന്നത്, ഇടുക്കി പ്രമേയമായിട്ട് അവിടുത്തെ ഏറ്റവും പച്ച മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള ഒന്ന് പോകുന്നു, തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്നൊരു സിനിമ വരുന്നു. ഇത് കുറേ കൂടി കാഴ്ചക്കാരെ മാറ്റിയിട്ടില്ലേ? അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ സങ്കല്പങ്ങളിൽ നിന്ന് നായക കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ തന്നെ കാണികൾ മാറിയിട്ടുണ്ടല്ലോ, ആ ഒരു വീക്ഷണത്തിൽ ഇതിനെങ്ങനെയാണ്? കാണികൾ മാറിയിട്ടുണ്ട്, അതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള സിനിമ. ഇപ്പോൾ പല സിനിമകളിലും കഴമ്പില്ലെങ്കിൽ വിജയിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദൂരദർശൻ്റെ ചാനലിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും മോശം വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പരിപാടിയെക്കാട്ടി കൂടുതലും ആൾക്കാർ കാണുന്ന മറ്റ് ചാനലിൻ്റെ പരിപാടി കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഇരുന്ന് ചിന്തിക്കാനും അവരെ ആ സെക്കൻഡിൽ എന്ത് എൻ്റർടൈൻ ചെയ്യുന്നു, അത് എന്ത് മോശം കാര്യമാണെങ്കിലും അവരെ ഇപ്പം 100 രൂപ കൊടുത്ത് 150 രൂപ കൊടുത്ത് തിയേറ്ററിലിരിക്കുമ്പം അവർക്ക് മതിമറന്ന് ചിരിക്കാനും ഉല്ലസിക്കാനും അല്ലെങ്കിൽ രസിക്കാനുമുള്ള കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ സിനിമ കാണൂ, അല്ലെങ്കിൽ അവർ ആ ഇരുട്ടിൽ അവർ തള്ളി വെറുതെ സിനിമ ആ ഒരു സ്ക്രീനിൽ മിന്നിത്തിളങ്ങത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ ഈ പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെയുള്ള സിനിമകൾ എത്ര സിനിമകളിലൂടെ വിജയിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ സിനിമകൾ വിജയിക്കുമ്പോൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം? ഇപ്പോൾ തൊണ്ടി മുതൽ നല്ല സിനിമയാണ്, അത് ഒന്നോ രണ്ടോ സിനിമകൾ നല്ലത് ഇറങ്ങുന്നുണ്ട്, അല്ലാതെ എത്രയോ സിനിമകളാണ് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തെ. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല, അവർ കൊടുക്കുന്ന പൈസയ്ക്ക് അവർക്ക് ഒന്ന് ചിരിക്കാനും ഒക്കെയാണ്. ഇപ്പം നമ്മുടെ വർത്തമാന പത്രങ്ങൾ എടുത്തോളൂ, പണ്ടത്തെ ഒരു അച്ചടി മഷിയുടെ ക്വാളിറ്റി ഇന്നത്തെ ഏതെങ്കിലും അച്ചടി മഷിക്കുണ്ടോ? അത് മയപ്പെടുത്തി ആൾക്കാർ വായിച്ചില്ലെങ്കിൽ എൻ്റെ പ്രസിദ്ധീകരണം അടഞ്ഞു പോകുന്ന കരുതി എത്രയോ പ്രസിദ്ധീകരണങ്ങളാണ് മയപ്പെടുത്തി പൈങ്കിളിയിലേക്ക് വന്നിട്ട് ഈ ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചാൽ തലമുറ വിശ്വസിക്കുകയാണ്, ഇതാണ് നമ്മുടെ ഭാഷ, ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് വിശ്വസിച്ച് ആ വഴിയിലേക്ക് നമ്മുടെ ഭാഷയെ വഴിതെറ്റിച്ച് വഴിതെറ്റിച്ചിട്ട് പോകല്ലേ ചെയ്യുന്നത്. മറ്റൊന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതശൈലി, കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്, സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് അറിയാം, അപ്പോൾ അതിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ഏകദേശം നല്ലൊരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇപ്പം അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തിന് ഇപ്പോൾ തമാശ രീതിയിൽ എന്നെ വേണമെങ്കിലും ഒന്ന് എടുത്ത് ഉയർത്താൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ, പക്ഷേ ഞാനൊന്ന് ബോധം കെട്ട് വീണാൽ, ഞാനൊന്ന് മരിച്ചു വീണാൽ എൻ്റെ ശരീരം എടുക്കണമെങ്കിൽ 5-6 പേരെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത്രയും വലിയൊരു ശരീരത്തെ എടുത്ത് നടക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അത് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇതിനെയൊക്കെ പുറത്ത് ഇതിനെ കറക്റ്റ് ചെയ്യാൻ നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ എനിക്കിപ്പോൾ പാരമ്പര്യമായിട്ട് ഡയബറ്റിക്കിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും ഒരുപാട് പ്രശ്നങ്ങൾ, സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഒക്കെ എനിക്ക് വന്നതാണ്. ഇതൊന്നും ഞാൻ ആധുനിക വൈദ്യശാസ്ത്രം, അത് മോശമാണെന്നല്ല പറയുന്നത്, ആധുനിക വൈദ്യശാസ്ത്രം പറഞ്ഞ വഴികളിൽ പോയി മരുന്ന് കഴിച്ച് മാറ്റിയതല്ല, എൻ്റെ ജീവിതശൈലിയിൽ ആ മാറ്റം വരുത്തിയിട്ട് ഇന്ന് എൻ്റെ ഒരു റിസൾട്ട് ലാബ് ടെസ്റ്റ് എടുക്കുകയാണ്, ഞാൻ കംപ്ലീറ്റ്ലി നോർമൽ മാനാണ്, എനിക്കൊരു അസുഖങ്ങളില്ല. അപ്പം ഞാൻ ചെയ്തത് എൻ്റെ ജീവിതശൈലികൾ മാറ്റുക, എൻ്റെ ബോഡിയെ എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യവും സമയവും ഞാൻ അനുവദിച്ചു കൊടുക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വിശ്രമത്തിൻ്റെ കാര്യത്തിലായാലും ചിന്തയുടെ കാര്യത്തിലായാലും എല്ലാത്തിലും ഞാൻ അതിന് അതിൻ്റേതായ ഒരു സമയം കൊടുത്തിട്ട് ബോഡി തന്നെ പലതും കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അത് ഞാൻ അനുവദിച്ച് വരുന്നു, കാരണം ഇത് ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫാണ്, ഇതെൻ്റെ ഒരു മെഷീനാണല്ലേ. ഇപ്പം ഞാനിവിടെ വന്ന ഒരു കാറിലാണെങ്കിൽ അതുപോലെ ഞാനിവിടേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു ശരീരമാണിത്. ഇപ്പം ഞാൻ കണ്ണാടി നോക്കിയിട്ട് പറയാം, ഇത് ഞാൻ നോക്കിയിട്ട് അയ്യോ ഇത് പത്മകുമാറാണല്ലോ, ഈ മുടി പത്മ, ഞാൻ ചിന്തിക്കാറില്ല, കാരണം പത്മകുമാർ എന്ന വ്യക്തി ഞാനാണെന്ന് എന്ന് ചിന്തിച്ചു കൊടുക്കുന്ന ആ സമയത്ത് ഞാൻ ഇല്ലാതായി പോവുകയാണ്. അപ്പം ഈ ഒരു ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഭൂമിയെ എക്സ്ട്രാക്ട് ചെയ്ത് കാണാനും എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഈ വെഹിക്കിളിനെ ഞാൻ എത്ര സ്മൂത്തായിട്ട് റൺ ചെയ്യിക്കാവോ, അതിനെ ചില വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഞാൻ അതിനെ കറക്റ്റ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതശൈലിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അത് ഭക്ഷണത്തിലും ചിന്തയിലും ഞാൻ പറഞ്ഞ പോലെ ഈ എക്സസൈസിൻ്റെ കാര്യത്തിനൊക്കെ. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക്? ഒരു ട്രഡീഷണൽ കുടുംബത്തിൽ വളർന്ന ഒരാളുടെ ഒരു ഒരു അടച്ചിട്ട മുറിയുടെ ഒരു വലിയൊരു ഭവിഷ്യത്ത് മനസ്സിലാക്കിയ കൂട്ടത്തിൽ ഒരു കുടുംബത്തിൽ എങ്ങനെ അല്ലായിരിക്കണമെന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ കുടുംബത്തെ അതിൽ നിന്ന് മാറ്റി നടത്തുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികളാണെങ്കിൽ പോലും, ഇപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളാണ്, സത്യനാരായണനും അഭിരാമി എന്നിവർ രണ്ട് പേരാണ്, വൈഫ് ചിത്രയാണ്.
അപ്പം ഞാൻ ഒരിക്കലും ആ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അതോറിറ്റി ഒന്നും ഏറ്റെടുക്കാറില്ല, ഞാൻ എൻ്റെ ഓണർഷിപ്പൊന്നും ഏറ്റെടുക്കാറില്ല. എൻ്റെ ശരീരത്തോട് ജനിച്ചൊരു കുട്ടിയായതുകൊണ്ട് ഞാൻ എൻ്റെ അതോറിറ്റിയാണെന്നും ഞാൻ പറയുന്നത് കേൾക്കാവുന്നു, എൻ്റെ വഴിയെ നടക്കാമെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. എൻ്റെ ശരീരത്തോട് ജന്മം കൊണ്ടെന്ന് കരുതിയത് അത് ഏതോ ഒരു ജീനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കെയർടേക്കർ മാത്രമേ ഞാനാകാറുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ അവരോട് എപ്പോഴും പറയുന്ന നാല് പേരിൽ നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും. എൻ്റെ ചിന്തകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കുട്ടികളുടെയും ചിന്തകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കണം, അവർക്ക് അതിൻ്റെ ഫ്രീഡം കൊടുക്കണം അല്ലേ. ഞാൻ എല്ലാത്തിൻ്റെയും ഞാൻ കെയർടേക്കറാണ്. ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവർ തീർച്ചയായിട്ടും ഒരു ഒരാളെ തല പുറത്തിട്ട് പറയാണ്ട് അകത്തിടും എന്ന് പറയാറുണ്ട്, അത് ഞാൻ ചെയ്യാറുണ്ട്. കെയർടേക്കറായിട്ട് ഒരു ഡ്രൈവറായിട്ട് സ്മൂത്തായിട്ട് ഞാൻ പോയി അവസാനം ഈ സ്റ്റിയറിംഗ് എടുത്ത് അടുത്ത ആളെ കൊടുത്തിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോകും. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ പോളിസി. പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച്, ഇനി സിനിമയിലേക്കുള്ള പ്രോജക്റ്റുകൾ, അടുത്ത പ്ലാൻ എന്താണ് സർ ലൈഫിൽ? സിനിമകളെല്ലാം ഞാൻ എടുത്ത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്കാണ്. ഇപ്പോൾ ആദ്യ സിനിമ മൈ ലൈഫ് പാർട്ട്നർ അതിന് സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി നാഷണൽ ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങൾ കിട്ടിയാണ്. രണ്ടാമത് രൂപാന്തരം, ഇതൊക്കെ എടുത്തത് എൻ്റെ സമാധാനത്തിലെടുത്ത സിനിമകളാണ്. അപ്പോൾ അതിനകത്തൊരു കൊമേഴ്സ്യൽ വശമോ ജനങ്ങൾ എത്രമാത്രം കാണണമെന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ലായിരുന്നു, ബോധേഡും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ ആശയങ്ങൾ പലപ്പോഴും എനിക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഇനി ഒരു കൊമേഴ്സ്യൽ സിനിമകളിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതായത് ഇപ്പം പല മരുന്നുകളും നമ്മൾ കൊടുക്കുന്നത് പഞ്ചസാരയെ പുതിഞ്ഞാണ്. നമ്മൾ എന്തോ ഇൻ്റലക്ച്വലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആശയങ്ങളെ പ്രകടിപ്പിക്കാനുള്ളൊരു യാത്രയിലാണ് ഞാൻ. അതാണിപ്പോൾ എൻ്റെ പുതിയൊരു പദ്ധതിയും പ്ലാനും. പുതിയ സിനിമ അതിൻ്റെ ഇപ്പം 2 മാസത്തിനകം തുടങ്ങും. അത് വളരെ ബേണിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ്, മൈ ലൈഫ് പാർട്ട്ണർ പോലെ തന്നെ സമൂഹത്തിന് വളരെയധികം മനസ്സിലാക്കേണ്ട വിഷയം അവതരിപ്പിക്കുന്നു. പുതിയ ആൾക്കാരാണ് അതിനകത്ത് ചെയ്യുന്നത്, എങ്കിലും അതിൻ്റെ മലയാളത്തിലെ പല ലീഡിംഗ് താരങ്ങളെയും നമ്മൾ അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് സമീപിക്കുന്നുണ്ട്. എന്തായാലും അതൊരു നല്ല സിനിമയാകാനുള്ള എൻ്റെ ഒരു ശ്രമമാണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് എടുക്കാനുള്ളൊരു ശ്രമം. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി സാർ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം മുതൽ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ കാണുമ്പോഴാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും സംവിധായകൻ എന്നുള്ള നിലയിലാണെങ്കിലും, അങ്ങനെ ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു സാർ. വളരെ കുറച്ച് സമയം ദൂരദർശന് വേണ്ടി നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. ആശംസകൾ. നന്ദി. നമസ്കാരം.